പ്രതിച്ഛായ മാറ്റിവെച്ച് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനുള്ള റിയാസിന്റെ നിർദ്ദേശം നടപ്പിലാക്കാൻ പാർട്ടി. സഹമന്ത്രിമാരെ ശകാരിച്ച നടപടി അച്ചടക്ക ലംഘനമായി കാണേണ്ടതില്ലെന്ന നിലപാടിലാണ് ഗോവിന്ദൻ മാഷ്. ആ തുറന്നടി പാർട്ടിയിലും സർക്കാരിലും റിയാസ് കൂടുതൽ സ്വാധീനം ഉറപ്പിച്ചതിന്റെ ലക്ഷണമായി കാണേണ്ടി വരുമെന്ന് നേതാക്കൾ. സഹകരിക്കാതെ എന്ത് നിവൃത്തി? സിപിഐഎമ്മിൽ നിന്ന് ഇരട്ടച്ചെങ്കൻ പാർട്ടി ഓഫ് കേരളയിലേക്ക് മാറിയ ഇടതുപക്ഷത്തെ ഗതികേട്. സിപിഎം രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അവസാനത്തെ വാക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ. അദ്ദേഹം ഇച്ഛിക്കുന്നത് നടപ്പിലാക്കാൻ സജ്ജമായ പാർട്ടി സംവിധാനമാണ് കേരളത്തിലുള്ളത്. അങ്ങനെയിരിക്കെ മുഖ്യമന്ത്രിയെ മറ്റു മന്ത്രിമാർ പ്രതിരോധിക്കുന്നില്ലെന്ന ആക്ഷേപവുമായി മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസ് രംഗത്തു വന്നത് നേതാക്കളെയും ഞെട്ടിച്ചിരുന്നു. സാധാരണഗതിയിലാണെങ്കിൽ സഹമന്ത്രിമാരെ വിമർശിക്കുന്നത് അച്ചടക്ക ലംഘനമായി കാണുന്ന പാർട്ടിയാണ് സിപിഎം. എന്നാൽ അവിടെയാണ് മുഹമ്മദ് റിയാസ് കൂടുതൽ കരുത്തനായിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ട ബാധ്യത മന്ത്രിമാർക്കുണ്ടെന്ന് പറഞ്ഞ മരുമകൻ പാർട്ടി വിരുദ്ധമായി ഒന്നും പറഞ്ഞില്ലെന്ന നിഗമനത്തിലാണ് സിപിഎം ഉള്ളത്. അതേസമയം റിയാസിന്റെ ലക്ഷ്യമുണ എന്തിലേക്കെന്ന ചോദ്യം പാർട്ടിയിൽ സജീവമായിട്ടുണ്ട്. സർക്കാരിൽ മുതിർന്നവരെ വെട്ടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിസ്ഥാനം നേടിയ റിയാസ് ഇപ്പോൾ പാർട്ടിക്കുള്ളിലും കൂടുതൽ കരുത്തനാവുന്നു എന്നതിന്റെ ലക്ഷണങ്ങളായി ഈ തുറന്നടിയെ വിലയിരുത്തുന്നവരുമുണ്ട്. ഫലത്തിൽ റിയാസിന്റെ വിമർശനം കുറുക്കിക്കൊണ്ടുവെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇനി പാർട്ടി മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ കൂടുതലായി രംഗത്തിറങ്ങുമെന്ന് ഉറപ്പാണ്. ഒറ്റ പ്രസ്താവനയിൽ പാർട്ടിയെ സജീവമാക്കാൻ ആജ്ഞാശക്തിയുള്ള നേതാവായി താൻ മാറിയെന്നത് റിയാസിന്റെ മിടുക്കായി മാറുകയും ചെയ്യും. അടുത്തിടെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങളിൽ ഒരു വശത്ത് മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുക എന്ന തന്ത്രമുണ്ടായിരുന്നു. AI ക്യാമറ വിവാദത്തിൽ ഏറ്റവും പഴി കേൾക്കേണ്ടി വന്നതും മുഖ്യമന്ത്രിയും കുടുംബവുമായിരുന്നു. VD സതീശൻ നിരന്തരം ആരോപണങ്ങളുമായി രംഗത്തു വന്നപ്പോഴും കാര്യമായ പ്രതിരോധം സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഓരോരുത്തർക്കും ഉടൻ മറുപടി പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്ക് ഇല്ലെന്നിരിക്കെ അത് നിർവഹിക്കേണ്ടത് പാർട്ടി നേതൃത്വമോ മന്ത്രിമാരോ ആണ്. എന്നാൽ കോടിയേരി ബാലകൃഷ്ണൻ സജീവമായിരുന്ന കാലത്തേതുപോലെ നിരന്തരം മാധ്യമങ്ങളെ MV ഗോവിന്ദൻ അഭിമുഖീകരിക്കാറില്ലെന്നതും ശ്രദ്ധേയമാണ്. ഒന്നാം പിണറായി സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാനായി മുതിർന്ന മന്ത്രിമാർ രംഗത്ത് എത്തിയിരുന്നെങ്കിൽ ഇവിടെ അതും കാണാനില്ല. മന്ത്രിമാർ കൂടുതലും വകുപ്പുകളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന രീതി സ്വീകരിക്കുമ്പോൾ P രാജീവും PA മുഹമ്മദ് റിയാസുമാണ് പൊതു രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് മുതിരുന്നത്. റോഡ് ക്യാമറയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം തലങ്ങും വിലങ്ങും പ്രകടിച്ചപ്പോൾ മന്ത്രിമാരുടെ നിശബ്ദതയ്ക്കെതിരെയുള്ള വികാരം സിപിഎമ്മിൽ ശക്തവുമായി. റിയാസിന്റെ തുറന്നു പറച്ചിലിലൂടെ ഇതാണ് പുറത്തേക്ക് വന്നത്. മന്ത്രിമാർ സർക്കാരിന് രാഷ്ട്രീയ കവചം തീർക്കണമെന്ന പാർട്ടി നിർദ്ദേശം പാലിക്കപ്പെടുന്നില്ലെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ഇറങ്ങിയാൽ സ്വന്തം പ്രതിച്ഛായ നഷ്ടമാകുമോ എന്ന ആശങ്ക ചില മന്ത്രിമാർക്കെങ്കിലും ഉണ്ടെന്ന അതിലും ഗുരുതര സൂചന അടങ്ങുന്ന അഭിപ്രായ പ്രകടനം നടത്തി. പിണറായിക്ക് പിന്നിൽ അണിനിരക്കുന്നവരെ ഫാൻസ് അസോസിയേഷനായി ചിത്രീകരിക്കുമെന്ന് ഭയന്നു ചിലരെല്ലാം മൗനം പാലിക്കുന്നു എന്നുവരെ പറഞ്ഞു വെച്ചു. റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമകൻ ആയതുകൊണ്ട് തന്നെ ഇത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുള്ളിലെ വികാരമാണോ എന്ന ചോദ്യം തന്നെയാണ് സജീവം. എന്നാൽ മന്ത്രിമാരുടെ പിന്തുണ കിട്ടുന്നില്ലെന്ന വിലയിരുത്തൽ പിണറായിക്കുമുണ്ടെങ്കിൽ അത് റിയാസിലൂടെ പറഞ്ഞു വരേണ്ട കാര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നവരുമോ? പാർട്ടിയുടെയും സർക്കാരിന്റെയും പൂർണ്ണ നിയന്ത്രണം അദ്ദേഹത്തിൽ ആയിരിക്കെ ഒരു സൂചന അദ്ദേഹം നൽകിയാൽ തന്നെ ആശിക്കുന്നത് നടപ്പാക്കപ്പെടും. പാർട്ടിയിലും സർക്കാരിലും റിയാസ് കൂടുതൽ സ്വാധീനം ഉറപ്പിക്കുന്നതിന്റെ പ്രകടനമായി അദ്ദേഹത്തിന്റെ തുറന്നടികളെ വിലയിരുത്തുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങളെ വളരെ നിഷ്കളങ്കമായല്ല സിപിഎം മന്ത്രിമാർ കാണുന്നത്. എന്നാൽ റിയാസുമായി തർക്കത്തിന് പോകാനും അവർ തയ്യാറല്ല. റിയാസ് പറഞ്ഞതിനോട് ചാനലിൽ പ്രതികരിച്ച MB രാജേഷ് ഇരുവരും പറയുന്നതിൽ വൈരുദ്ധ്യമുണ്ടെന്ന സൂചനകൾ പൂർണ്ണമായും നിഷേധിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള പ്രചാരണത്തെ പ്രതിരോധിക്കേണ്ട ബാധ്യത വിശദീകരിച്ച് മന്ത്രി മരുമകൻ നടത്തിയ പരാമർശത്തിൽ കുടുംബ രാഷ്ട്രീയം കത്തിച്ചാണ് പ്രതിപക്ഷം വിഷയത്തെ നേരിട്ടത്. അഴിമതി ആരോപണങ്ങളിൽ മന്ത്രിമാരും പ്രതിരോധത്തിന് എത്താത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസ് ഈ വാദവുമായി വന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വ്യാഖ്യാനം. അതേസമയം രാഷ്ട്രീയമായ കാര്യങ്ങൾ മന്ത്രിമാർ ശരിയായ ദിശാബോധത്തോടെ സംസാരിക്കണമെന്നാണ് ഉദ്ദേശിച്ചതെന്നായിരുന്നു MB ഗോവിന്ദന്റെ വിശദീകരണം. എന്നാൽ പിന്നീട് അതിനെ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് മറ്റൊരു തരത്തിൽ എത്തിക്കുകയാണ് ചെയ്തത്. മന്ത്രിമാരെല്ലാം ശരിയായ രാഷ്ട്രീയ നിലപാട് വിശദീകരിക്കുന്നുണ്ട്. പ്രതികരിക്കണമെന്നുള്ളത് പാർട്ടിയുടെ തന്നെ നിലപാടാണ്.
അല്ലാതെ മന്ത്രിമാരായിപ്പോയി എന്നുള്ളത് കൊണ്ട് ഇനി മുതൽ രാഷ്ട്രീയ കാര്യങ്ങൾ മിണ്ടാൻ പാടില്ലെന്ന നിലപാട് സി പി എമ്മിനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയുടെ കുടുംബമാണ് ആരോപണ വിധേയരായി നിൽക്കുന്നത്. അവർക്കു വേണ്ടി മറ്റു മന്ത്രിമാർ കൂടി മുന്നിട്ടിറങ്ങി അഴിമതിയെ സംരക്ഷിക്കണമെന്നാണ് കുടുംബത്തിലെ തന്നെ മറ്റൊരു അംഗമായ മന്ത്രി മരുമകൻ ആവശ്യപ്പെടുന്നത്. നിലവിൽ മറ്റു മന്ത്രിമാരൊന്നും അഴിമതിയെ ന്യായീകരിക്കാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങണമെന്ന മുന്നറിയിപ്പും ഭീഷണിയുമാണ് മന്ത്രിമാർക്ക് റിയാസ് നൽകിയിരിക്കുന്നത്. AI ക്യാമറ ഇടപാടിൽ പൊതുസമൂഹം ശക്തമായി പ്രതികരിച്ചതോടെ മന്ത്രിസഭയിലും മുന്നണിയിലും മുഖ്യമന്ത്രി ഒറ്റപ്പെട്ടു പോയതിന്റെ പ്രതിഫലനമാണ് മരുമകന്റെ പ്രതികരണം എന്ന് പൊതുവെ വിലയിരുത്തലുമുണ്ട്. മുഖ്യമന്ത്രി മൗനത്തിലാകുമ്പോൾ മന്ത്രിമാർ പ്രതികരിക്കണമെന്നത് വിചിത്രമായ ന്യായം റിയാസിന്റെ മാത്രം നിരീക്ഷണ പാഠവുമാണോ എന്നും ജനങ്ങൾ ചോദിക്കുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സർക്കാരിനെ സംരക്ഷിക്കാനായി മന്ത്രിമാർ രംഗത്തിറങ്ങിയിരുന്നുവെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അത് സംഭവിക്കുന്നില്ലെന്ന പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നേതാക്കളുടെ വികാരമാണ് മരുമകന്റെ പ്രതികരണത്തിലൂടെ മറനീക്കിയിരിക്കുന്നത്. അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഈ കുടുംബവാഴ്ച തങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ തകർക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. എന്തുതന്നെയായാലും പാർട്ടിയിൽ ഇപ്പോൾ അധികാര കൈമാറ്റം നടക്കുകയാണ്. അമ്മാവൻ ചെങ്കോൽ മരുമകന് കൈമാറിയിരിക്കുന്നു. നന്ദി, നമസ്കാരം.